ಈಶುಗೆ ಮಾರ್ಗವೇ, ಈಶುಗೆ ಸತ್ಯ, ಈಶುಗೆ ಜೀವನಿಗೆ ಕಾವು ಕಾವು ಸಭೆ ಜಾನಾಗೆ, ಕಾವು ಕಾವು ಸಭೆ ಜಾನಾಗೆ, ಶಗಲ ಶಗಲ ಕಭೆ ಜಾನಾಗೆ, ಶಗಲ ಶಗಲ ಕಭೆ ಜಾನಾಗೆ, ಈಶು ಕಾ ಸಂದೇಶ ಲೇಕರ್ ಈಶು ಜೀವನಿಗೆ.
Let's pray. Father in heaven, we want to thank you and praise you for this wonderful time you have given us to be in your presence, and thanking you and praising you for all what you have done for us in the past 1 year. Lord, as we have gathered here after so many days of preparation and prayer, Lord, we pray that your presence may guide us and lead us, Lord. Thank you for all those brothers and sisters who are going to graduate today. Lord, I pray that your guiding hands be upon them, Lord. Thank you for all the teachers and all those mentors and all those people who are responsible for bringing them up to this stage, Lord. I thank you for their love and commitment towards you, Lord. Lord, I pray that you may continue to bless them and use them in your hands. Lord, this afternoon, we commit our lives once again into your hands and the whole ceremony into your hands, Lord. Let your Holy Spirit guide it and lead us, Lord. Once again, we thank you and praise you. In Jesus' precious name we pray. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഗ്രാജുവേഷൻ സർവീസിൻ്റെ പ്രാരംഭത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ തക്കോണം സാവകാശം അനുവദിച്ചു എന്നതിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ 85-ാം വർഷത്തെ അനുഗ്രഹീതമായ ഗ്രാജുവേഷൻ ഇപ്രകാരം നടക്കുവാൻ കർത്താവ് അനുവദിച്ചതിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഗ്രാജുവേഷനിൽ സംബന്ധിപ്പാൻ പല ഇടങ്ങളിൽ നിന്ന് ധാരാളം ദൈവജനങ്ങൾ കടന്നു വരുവാൻ, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായ കാലാവസ്ഥ ഞങ്ങൾക്ക് ഇതുവരെയും നൽകിത്തന്നതിനാൽ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹീതമായ നിലയിൽ വഴി നടത്തിയ ദൈവത്തിൻ്റെ കളവ് കൂടാത്ത സ്നേഹത്തെയും കൃപകളെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ സ്ഥാപനത്തിന്മേൽ യഹോവയുടെ ദൃഷ്ടിയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കരത്തിൻ്റെ പരിപാലനവും നടത്തിപ്പുള്ളതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവജന അഭ്യസനം നടത്തി വിജയകരമായി പഠനം പൂർത്തീകരിച്ചതായി വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ നൽകുന്നതായി ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപകൾ ധാരാളം അനുഭവിക്കാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും, വിശേഷാൽ പ്രിയപ്പെട്ട ഡയറക്ടർ മുതലായി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ പ്രത്യേകമായുള്ള പരിപാലനം ഉണ്ടായിരിക്കുമാറാകണമേ. വളരെ സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് മടങ്ങി പോകുവാൻ എല്ലാവർക്കും കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ വചനം പഠനം പൂർത്തീകരിച്ചതായി പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നവരായി, ആത്മാക്കളെ നേടുന്നവരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആത്മഭാരത്തോടും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടും കൂടെ കടന്നു പോകുവാനിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കട്ടെ. ആദിയോടന്തം ഭരിച്ചു നടത്തി തിരുനാമത്തെ ഇപ്രകാരവും മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിനെ ധന്യമുള്ള നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Thank you.
word of the Lord being recited in 24 languages. 24 ഭാഷകളിൽ ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഇവിടെ പറയുന്നത് നാം കേൾക്കാൻ പോവുകയാണ്. The Lord has brought people from many different language groups to study the word of the Lord and be equipped at India Bible College and Seminary. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ ഭാഷകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദൈവവചനം പഠിക്കുവാൻ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ വന്നു ചേരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. This past academic year, 34 different languages of our land and our neighboring countries are represented in the student body. അതേ ഈ കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ ഇന്ത്യയിലെയും പുറത്തുമായിട്ടുള്ള 34 വ്യത്യസ്തമായ ഭാഷകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. So you will hear the word of the Lord being recited in 24 of them. 24 ഭാഷകളിൽ ആ 34 ഭാഷകളിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലും 24 ഭാഷകളിൽ ദൈവവചനം ഇപ്പോൾ അവർ ഇവിടെ വന്ന് ഓരോരുത്തരായി പറയുന്നതാണ്. Let's hear the word of the Lord. നമുക്ക് ദൈവവചനം കേൾക്കാം. English Acts 1:8. But you'll receive power when the Holy Spirit comes upon you, and you'll be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. Hindi. Parantu jab pavitra atma tum par aayega tab tum samat paoge aur Jerusalem aur sare Yahudia aur Samaria mein aur prithvi ke chho tak mere gawah thehroge. Punjabi. Par jado pavitra atma tuhade utte aavega ta tusi shakti paoge. ਅਤੇ ਤੁਸੀਂ ਯਰੂਸ਼ਲਮ ਵਿੱਚ ਸਾਰੇ ਯਹੂਦੀਆ ਵਿੱਚ ਸਾਰੇ ਸਮਰੀਆ ਅਤੇ ਪ੍ਰithvi ਦੀਆਂ ਅੰਤਿਮ ਹੱਦਾਂ ਤੱਕ ਮੇਰੇ ਗਵਾਹ ਹੋਵੋਗੇ ਚਿੰ ਸਲ ਤੁਈ ਬੋ ਪਕਾ ਜੀ ਪ੍ਰੇਡੋਂਗਾ ਤੇਵੇਂ ਆ ਸੀ ਮੁਈ ਥਾ ਦਾ ਨਮੀ ਸੋ ਪਾਈ ਵੈਂਥਰਾ ਨ ਡੰਗ ਵਿਤੀ ਯਰੂਸ਼ਲਮ ਯੁਦਾਰਾ ਮਨ ਇਸਰਾਇਲ ਰੰ ਪੁੰ ਬਯਾ ਕਾਈ ਗਾ ਸੌਸੀ ਥੇਨ ਨ ਓਮਾਈ ਮਰਾਠੀ ਪਰੰਤੂ ਜੇਵਾ ਪਵਿੱਤਰ ਆਤਮਾ ਤੁਮਾਵਰੇਲ ਤੇਵਾ ਤੁਮਾ ਸਾਮਰਥੇ ਪ੍ਰਾਪਤ ਹੋਇਲ ਆਨੀ ਯਰੂਸ਼ਲਮਤ ਸਰਵ ਯਹੂਦੀਆਤ ਸ਼ਮਰਨਾਤ ਵੋ ਪ੍ਰithvi ਚਾ ਸ਼ੌਟਾ ਪਰੰਤ ਤੁਮੀ ਮਾਜੇ ਸਾਕਸ਼ੀ ਵਾਲ తెలుగు ఆయనను పరిశుద్ధాత్మ మీ మీదకి వచ్చినప్పుడు మీరు శక్తి నొందుదురు గనుక మీరు యెరూషలేములోను యూదయ సమరయ దేశములయందంతటను బూదిగంతముల వరకును నాకు సాక్షులై ఉందురని వారితో చెప్పెను కోమ్ థవై సింగ్ పానింగ్ తక్సుంగ హోంకార మతి బానింగ్ తా నానినింగ్ కైసిగ జెరూషలేమ జుదియారామ్ సుంగ సమరయ రామ తైపం పారకి బ సాక్షి నినింగ్ తే ગુજરાતી પણ પવિત્ર આત્મા તમારા પર આવશે ત્યારે તમે સામત પાવશો અને યરુશલેમમાં આખા યહૂદિયામાં સામરિયામાં તથા પૃથ્વીના છેડા સુધી તમે મારા સાક્ષી થશો ઉર્દુ જબ રૂ ઉલ કુદુસ તુમ પર નાઝિલ હોગા તો તુમ કુવત પાઓગે ઓર યરુશલેમ યહૂદિયા ઓર સામરિયા મે બલકી જમીન કી ઇન્તિહા તક મેરે ગવાહ ભી ઠહેરોગે નેપાલી તારા પવિત્ર આત્મા તિમોરમાં અનુભવિછિ તિમોલે શક્તિ પાઉને છાઉ ર તિમોરુ યરુશલેમમાં સારા યહૂદિયામાં સામરિયામાં પૃથ્વીકો અંતિમ છેવસમાં મેરો સાક્ષી ઉને છો છત્તીસગઢી બલકું જો પવિત્ર આત્મા તુહર ઉપર આહે તો તુમ મર પર સામર્થ પાહો ઓર જેરુસલેમ યહૂદિયા સામરિયા ઓર ધરતી કે છોર તક તુમન મોર સાખી હો હો કુકી હિંતિન થગાઉ થિંગ ને ચુગુવા હું રુન તેંગ થા ન નઈ જુવા જેરુસલેમ લે જુદિયા ગમ સુંગ સે અજોંગ સામરિયા લે લે સે કોલકિમ વેલા ગથુ હે તો સા ન પંદિંગો અહી અતી हरियाणवी जब पवित्र आत्मा थारे पर आओगा तुम सामर्थ पाओगे यरूशलेम में यहूदिया में और सामरिया में धरती के खत्म होने तक तुम मेरे गवाह ठहरोगे जौमी आही आंग इन खस्यांग चो नोदे तुंग अंग की बुआ खे चांग इन वांगले नाना गा दिंगवा यरूशलेम गम जुडिया गम ले सामरिया गम दुंगा कते ची नहीं दिंगु हि अची हि कुई ए की बेसर वेल सुपर जीव बाजन मींगे प्लंगा ने जु एम्बा इरु डाटा पांडेरु एंगा यरूशलेम ओटे जिहुदा दिना समरिया ఇంకా పూర్తి ముడుగుట్టుకున్న సజన నైసేలు సాకి సీదేరు ఫోమ్ షజౌ మజం లాంహా దలాంగ్ బా ఆమ్ గబై ఘాన్ అమి గాన్ యాహన్ హద అంబుంగ జెరూసలేం జుడియా హద సమరియా పర్గ హద కదం న్యూ తో బంగోయిషి నలై తన్ బగై హన్ సాద్రి పవిత్ర ఆత్మ తోరే పర్ జతి ఖనావి తోరే మన్ శక్తి పబా జెరూసలేం యహూదా ఆర్ షమిరన్ ఆర్ ధాతి కే రాఖ్రి తక్ తోరే మోర్ గవాహి దబా మౌ అనా నిలవా ముఠు రఖో నో వోలో కొలో థెస్ నిలే నో కొఖో కొకో నిలో తిలే ఏ నిలే నో జెరూసలేం జుడియా సమరియా ఏ ఉచిజిఫే ఓఖే కుట్యోస్ అసకి సోలే మార్వాడి జబ్ పర్ పవిత్ర ఆత్మా ఆప్రే ఉపర్ ఆవేగో థే శక్తి పావోగా బచ్చే యెరూషలేం మా అగ్లే యహూదియా మా సమరియా మే ఓర్ జగత్ రా ఖూణా తక్ థే మారా గవాహ్ ఠెరోగా ओडिया किंतु पवित्र आत्मा तो मन को ऊपर अवर्ती न होते तो मैंने शक्ति प्राप्त हेबो और जेरुसलम रे समस्त जीवद प्रदेश ओ समीरण पृथ्वी रे प्रांत पंत सुधा मोर साखी हेबो रेंगमा आई कैन शिंक अप रे हगुंगे गुरु कलोका
How gonna kuhiroti? Chongolo siki how ne Jerusalem ner, Judea lo Samaria lo ner, lo kaza ka nika tikea jinzoshloti. Amen. Canada, Adare Pavitra Panimere Baralu, New Balavan Hondi, Yerushalayim naliyu, Yella, Judea, Samaria, Simegaraliu, Buloka the Katakada Vargun and Sakshagarebekendu Andanu. Tamil, Parsutavi Ungaletil Varungodu, Ningal Balanadindu, Yerushalayimilum, Judea Muluvadilum, Samaria Vilum, Bumi in Kadisi Barindam, Yanaka Satchila Irpigal in Jar. Malayalam, Apostle Proti on the date, Enal Parishutana, Ningle Mail Varimbol, Ningle Shakti Levichita, Erushalemilum, Ehudi Elilaidum, Shamarilum, Bumi Datatolam and the Sakshigalagum in the Barnu. On behalf of my father, the president of the seminary, on behalf of the faculty and the staff,
And the students, and especially the graduating students, I want to welcome you to this 85th graduation service of India Bible College and Seminary. എൻ്റെ പ്രിയ പിതാവും ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ പ്രസിഡൻറ്റുമായിരിക്കുന്ന കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ ടി എസ് എബ്രഹാമിൻ്റെയും ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി ഫാക്കൽറ്റിയുടെയും പ്രത്യേകിച്ച് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് വന്നെത്തിയിരിക്കുന്ന ഏവരെയും ഞാൻ ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഐ വാണ്ട് ടു ഓഫർ മൈ കൺഗ്രാജുലേഷൻസ് ടു ദ സ്റ്റുഡൻസ് ഹു ആർ ഗ്രാജുവേറ്റിംഗ് ദിസ് ഡേ. പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നതായ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് അനദർ അക്കാഡമിക് ഇയർ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ ഒരു അധ്യയന വർഷവും കൂടെ വിജയകരമായി പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വണ്ടർഫുൾ ഫാക്കൾട്ടി ദ ലോർഡ് ഹാസ് ബ്രോട്ട് ടു അസ്. ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ സ്റ്റാഫ് ദാറ്റ് വർക്ക് ബിഹൈൻഡ് ദ സീൻസ്. And I'm grateful for all the pastors, district pastors who support us, pray for us, and send students to be trained and equipped at India Bible College and Seminary. ഇസ്താബനത്തിൽ അനുഗ്രഹീതമായ രീതിയിൽ വേദ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഓർത്തും പിന്നണിയിൽ വളരെയധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫിനെ ഓർത്തും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമായി അത് പിന്താങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യുദയകാംക്ഷികളായിരിക്കുന്ന പാസ്റ്റർമാർ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ താങ്ക് ഗോഡ് ഫോർ ഈച്ച് ഓഫ് യു ആൻഡ് ഐ പ്രേ ഗോഡ്സ് ചോയ്സസ് ബ്ലെസ്സിംഗ്സ് അപ്പോൺ യു ആൻഡ് യുവർ മിനിസ്ട്രി. നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി വന്ദനം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഐ എം ഓൾസോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ മെനി മെനി പ്രേ പാർട്ട്നേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ and enable us to carry on the work in this place. ee sthapanathe prathegal pindangikonde prarthanayude kaithangal nalgithunnond idine pinnil njangale sahayikkunnavaraya niravadi perunde anganeyulla ella abhyudayakamshigaleyum prarthana sahakarigaleyum orthu njan devathe stuthikkunnu. I am grateful to you parents for sending your children to be taught and equipped in the word of the Lord at India Bible College and Seminary. India Bible College and Seminary il devathante vajanam padicha shushrukkai parishilikkanadina ningalde priya makkale ivideke ayichadina priya madapidakkalodu priyappettavarodulla pratheka nanniyum njan arikkunnu. We praise God and I pray this day and this service will be a blessing to you. Ningalkellavarkum thanne innathe divasam oru anugraham aayirikkatte ennum njan prarthikkunnu. I am grateful that the Lord has brought a very dear close friend Pastor Amos Dodge once again to be with us to be the messenger of God and to deliver God's word to us. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുഗ്രഹിക്കപ്പെട്ട അതേ ആത്മീയ ശുശ്രൂഷ കൂട്ടാളിയുമായിരിക്കുന്ന പാസ്റ്റർ എംഎസ് ഡോഡ്ജ് ഇന്ന് നമ്മുടെ നടുവിൽ വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്തും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം നിങ്ങളോട് പങ്കുവെക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He is our chief guest and the convocation speaker. നമ്മുടെ ഇന്നത്തെ ഗ്രാജുവേഷൻ സർവീസിന്റെ അതേ വിശിഷ്ട അതിഥിയും പ്രധാന പ്രസംഗകനും പ്രിയ കർത്താവിന്റെ ദാസനാണ്. If my memory serves me right, this is the sixth time that he is coming to address a graduation service, and I don't think we've had anybody else who have had the honor to be with us and to deliver God's word and six different graduation services. എന്റെ ഓർമ്മ ശരിയാകുന്നുവെങ്കിൽ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ ഗ്രാജുവേഷൻ സർവീസുകളിൽ അദ്ദേഹം ഇത് ആറാമത്തെ പ്രാവശ്യമാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത്. മറ്റാരും ഈ നിലയിൽ ഇത്രയും അധികം പ്രാവശ്യം ചീഫ് ഗസ്റ്റായി പങ്കെടുത്തിട്ടില്ല. അപ്രകാരമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധവും ബഹുമതിയും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലാസ്റ്റ് ഇയർ വി ഹാഡ് ഡോക്ടർ ബോൾ Gupta, who was my classmate and friend, who has addressed the graduating class four different times, but Pastor Amos Dodge has the distinction of being with us six times, and we are very grateful because he's a very special friend who has blessed us in so many ways. Would you join with me in welcoming him to this 85th graduation service? പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേഷൻ സർവീസിൽ ഡോക്ടർ ബോബി ഗുപ്തയായിരുന്നു നമ്മുടെ പ്രധാന അതിഥി. അദ്ദേഹം എൻ്റെ സഹപാഠി ആയിരുന്നു. അദ്ദേഹം ഒരു നാല് പ്രാവശ്യം ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിലും ഉപരിയായി അദ്ദേഹം ആറ് പ്രാവശ്യം ഗ്രാജുവേഷൻ സർവീസിൽ പാസ്റ്റർ എംഎസ് ഡോഡ്ജിന് വന്ന് പങ്കെടുക്കുവാൻ ഇടയായതിൽ വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ കരങ്ങൾ അടിച്ച് നമുക്ക് ആശംസ അറിയിക്കാം. Besides being a great friend of our family and a great friend of India Bible College and Seminary who supports us in many ways, he also has a significant ministry and impact in Washington DC, the capital of United States.
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന പോലെ തന്നെ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെയും ഒരു അനുഗ്രഹീതനായ സുഹൃത്താണ് പ്രിയ പാസ്റ്റർ ആമസ് ഡോഡ്ജ്. വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. വാഷിംഗ്ടൺ ഡി സിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ ശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസനെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We thank the Lord for the tremendous impact that he has not only in our local church but citywide and has been making that impact for the last 37 years. തന്റെ പ്രാദേശിക സഭയിൽ മാത്രമല്ല ആ പട്ടണത്തിൽ എംബാടും വളരെ ശക്തമായ രീതിയിൽ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ സ്വാധീനിച്ചിട്ടുണ്ട്. അത്രയധികം സ്വാധീനത ചെലുത്തുവാൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീത ദൈവദാസനാണ് പാസ്റ്റർ ആമസ് ഡോഡ്ജ്. We have been blessed by the singing of his dear wife Sue, and I pray that she'll be soon with us, and also his only daughter Tara and her husband Travis will be with us very soon. അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി സസ്യു ഡോഡ്ജ് ഇതിന് മുമ്പ് പല പ്രാവശ്യം നമ്മുടെ നടുവിൽ വന്നിട്ടുള്ളപ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് നമുക്കറിയാം. പ്രിയ കർത്തൃദാസി ചില സമയങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയ മകളും മരുമകനും അവരും ഇവിടെ നമ്മളോട് ഒരുമിച്ച് എത്തിച്ചേരുന്നതായിരിക്കും. I'm also very honored to have Right Reverend Dr. Thomas Samuel, the Bishop Emeritus of the Church of South India, to be with us, and this is his first time to participate in a graduation service of India Bible College and Seminary. CSI സഭയുടെ ബിഷപ്പ് ആയിരുന്ന അനുഗ്രഹീതനായ ബിഷപ്പ് തോമസ് സാമുവൽ പ്രിയ കർത്തൃദാസൻ ഇന്ന് നമ്മുടെ നടുവിലുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. He has addressed the student body before, but we are looking forward to his words of blessing, and we are honored to have him. We welcome you to this occasion and pray God's choices blessings. Let's put our hands together and welcome Bishop Thomas Samuel. നമുക്ക് ചേർന്ന കർത്താവിന്റെ ദാസൻ ബിഷപ്പ് തോമസ് സാമുവലിനെ അതേ സ്വാഗതം ചെയ്യാം. We're also fortunate to have two other special people for the first time in a graduation service. One of them has attended, but he doesn't remember that he has attended the service when he was a young infant. മറ്റേ രണ്ട് വിശിഷ്ട അതിഥികളുടെ ഇന്ന് നമ്മുടെ ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഒരാൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും തനിക്ക് നല്ല ഓർമ്മയില്ല. പങ്കെടുത്തത് വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ് പങ്കെടുത്തിട്ടുള്ളത്. One is Pastor Randolph Romero, who is the associate pastor of the First Baptist Church in Alta Loma, California. We are honored that he is with us. Would you stand, and we welcome you in the name of the Lord. പാസ്റ്റർ റാൻഡോൾഫ് റൊമേറിയോ എന്ന പ്രിയ കർത്താവിൻ്റെ ദാസനാണ്. ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കാലിഫോർണിയ ആ സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് സന്തോഷ് എബ്രഹാം, ആർ ഓൺലി സൺ, ആൻഡ് ഹു ഹാസ് ബീൻ എ വർഷിപ്പ് ലീഡർ ഫോർ ദ ലാസ്റ്റ് 14 ഇയേഴ്സ്. ഹി ഹാസ് അറ്റൻഡഡ് ദ ഗ്രാജുവേഷൻ, ബട്ട് ഹി വാസ് എൻ ഇൻഫൻറ്റ്. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് അഡൾട്ട് ഇയേഴ്സ് ദാറ്റ് ഹി ഈസ് ഹിയർ ടു അറ്റൻഡ് ദ ഗ്രാജുവേഷൻ സർവീസ്, ആൻഡ് ഐ എം ഓണർഡ് ദാറ്റ് ഹി സെർവ്സ് ദ ലോർഡ്. ഓൾ ആർ ഫോർ ചിൽഡ്രൻ സെർവ് ദ ലോർഡ്, love the Lord with all their heart, mind, soul and strength, and now he serves the Lord with me, and he is on the staff of India Gospel Outreach, and I'm honored that he is with me, and I'm honored that he loves the Lord with all his heart, and I'm delighted that he leads people into the presence of the Lord through his ability to in music and a song, and I'm glad that he is here with us to attend this graduation service. നമ്മുടെ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ശിഷ്ട വ്യക്തിയായി ഞാൻ പറഞ്ഞത് പ്രിയ എൻ്റെ ഏക മകൻ സന്തോഷ് ഏബ്രഹാമാണ്. പ്രിയ സന്തോഷ് ഏബ്രഹാം ഇന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നു. പണ്ട് താൻ ഒരു ശിശുവായിരുന്ന സമയത്ത് ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് പ്രിയ സന്തോഷ് ഏബ്രഹാം ഇപ്പോൾ ഓർക്കുന്നില്ല. അതേ പ്രിയ സന്തോഷ് ഏബ്രഹാം വളരെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനായി പ്രത്യേകാൽ ഗാനങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം സഭാ ശുശ്രൂഷകളിൽ നൽകി അത് വർഷിപ്പ് ലീഡറായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അപ്പോൾ തന്നെ ഇന്ത്യ ഗോസ്പൽ ഔട്ട്റീച്ചിനോട് ചേർന്ന് അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സന്തോഷ് ഏബ്രഹാം നമ്മുടെ നടുവിലായിരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ പ്രിയ സന്തോഷിനെ അതെ സ്വാഗതം ചെയ്യാം. Glad that my childhood friends brother AI Solomon and Pastor Ashirvadam and his son Isaac are here from Hyderabad, Secunderabad. Would you welcome them in the name of the Lord? എൻ്റെ ബാല്യകാല സ്നേഹിതരായിട്ടുള്ള പ്രിയ ബ്രദർ സോളമൻ, ഐസക് തുടങ്ങിയ അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ നടുവിൽ ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുവാനായിട്ട് അതെ ആന്ധ്രാപ്രദേശത്ത് നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. We welcome you in the name of the Lord. കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
We're also grateful that we have Brother J.P. Rajan and his daughter who will minister to us in music and song. അതെ, മനോഹരമായ സംഗീതങ്ങൾ നമ്മുടെ നടുവിൽ ആലപിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബ്രദർ ജെ പി രാജനും അദ്ദേഹത്തിന്റെ പ്രിയ മകളെയും പ്രത്യേക കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. I'm grateful for the many different ways that this Bible college is training hundreds of people for the ministry. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി നൂറുകണക്കിന് ആളുകളെ, നൂറുകണക്കിന് യുവതി യുവാക്കളെ വ്യത്യസ്തമായ നിലകളിൽ പരിശീലിപ്പിക്കുവാൻ ദൈവം ഈ സ്ഥാപനത്തെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We thank the Lord for the many who have come to be equipped here and who are going to many different parts of India to proclaim Christ and to plant churches. ഈ സ്ഥാപനത്തിൽ വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുകയും ശുശ്രൂഷ പരിചരിക്കുകയും ചെയ്ത ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അനേക സ്ഥലങ്ങളിലേക്കും കടന്നുപോയി സുവിശേഷം അറിയിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. And today 85 of them will graduate and many will go to new places to proclaim Christ and plant churches. ഈ വർഷം 85 വിദ്യാർത്ഥികളാണ് അവരിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്യുവാൻ ആരംഭം കുറിക്കുകയാണ്. We are glad for the two faculty members and two new staff members who joined us this past academic year. ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ സ്ഥാപനത്തോട് ചേർന്ന രണ്ട് അധ്യാപകരെയും രണ്ട് സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ളവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. We are glad that Ratish has joined in the New Testament department and Sonu George in the communications department and Mrs. Sila Ratish in the library and Mr. Prasad Chako took charge of our mess, the dining area. അധ്യാപകരായിട്ട് പ്രിയ രതീഷ് സാറ് ഈ വർഷം പുതുതായിട്ട് തിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂ ടെസ്റ്റമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മോട് ചേരുവാൻ ഇടയായി തീർന്നു. അതുപോലെ പ്രിയ സുനു ജോർജ് സാറ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാഫായിട്ട് സില്ല രതീഷ്, മിസ്സസ് സില്ല രതീഷ്, പ്രസാദ് ചാക്കോ, മിസ്റ്റർ പ്രസാദ് ചാക്കോ, ഈ പ്രിയപ്പെട്ടവർ സ്റ്റാഫായിട്ട് ഈ സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. And two of our well respected senior faculty went to be with the Lord who served this institution for nearly 4 decades. പതിറ്റാണ്ടുകൾ ഈ സ്ഥാപനത്തിൽ അനുഗ്രഹീതമായ അധ്യാപനം നടത്തിയിട്ടുള്ള അനുഗ്രഹീതരായ രണ്ട് സീനിയർ അധ്യാപകർ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിനിടയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനിടയായി. Pastor George Juman went to be with the Lord in July 5th, 2014 and Pastor KM John last month on the 4th of February. അതോടൊപ്പം കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോർജ് ജുമൻ, പ്രിയ അപ്പച്ചൻ ജൂലൈ 5-ാം തീയതി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനിടയായി. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ കെ എം ജോൺ കർത്തൃ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. And we are grateful to the Lord that the Lord used them in a wonderful way and they left a great legacy for us in this institution. അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്തുത്യർഹമായ സേവനമാണ് അവർ ഇരുവരും ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ നിവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകാൽ അവർ നമുക്ക് പിൻപിൽ വെച്ചിട്ട് പോയ മാതൃകയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. And I thank the Lord for the wonderful memories that we have of them and the rich deposits that they made in the lives of thousands of students who studied in this institution. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ നാളുകൾ പഠിച്ചിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മീയമായും ശുശ്രൂഷാപരമായും നിക്ഷേപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹീതരായ ആ കർത്തൃദാസന്മാരുടെ മാരെ ഓർക്കുന്നു. അവരെ കുറിച്ചുള്ള സ്മരണകൾ ഈ സമയത്ത് ഇറക്കുകയാണ്. I also want to introduce to you Mrs. Carolyn Pappy who joined our faculty in the field of missiology. Would you stand where you are so that others can recognize you? നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ ഈ കോളേജിൽ ഒരു അധ്യാപികയായി ജോയിൻ ചെയ്തിരിക്കുന്ന മിസ്സസ് കാരലിൻ പാപ്പി മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രിയ കർത്തൃദാസി അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. We had 61 distinguished guests in this past academic year who came to minister God's word and speak to our students. ഈ കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വിവിധ പ്രോഗ്രാമുകളോടുള്ള ബന്ധത്തിൽ വിദ്യാർത്ഥികളോട് ദൈവവചനം ശുശ്രൂഷിക്കുവാനും അവരെ സജ്ജീകരിക്കുവാനും വേണ്ടി 61 വ്യത്യസ്ത വിശിഷ്ട അതിഥികൾ വെളിയിൽ നിന്നും ഈ സ്ഥാപനത്തിൽ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. So they were exposed to a variety of mission leaders and variety of church leaders. And we thank the Lord for the rich deposits that they made in their lives. വളരെ വ്യത്യസ്തമായ ശുശ്രൂഷ പശ്ചാത്തലങ്ങളിൽ നിന്നും അതെ മിഷൻ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ് ഇവിടെ വന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഈ കഴിഞ്ഞ വർഷം ശുശ്രൂഷിച്ചിട്ടുള്ളത്. We also had the distinction of hosting the entire national staff
of the Bible Society of India. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനം നാഷണൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റാഫിനെയും ഇന്ത്യയിൽ മുഴുവനുമുള്ള അതേ സ്റ്റാഫ് ചേർന്നുള്ള ഒരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷം ദൈവം സഹായിച്ചു. This was the first time in the entire staff of the Bible Society of India came to Kerala for the first time, and we had the privilege of hosting them, and we thank the Lord for the wonderful relationship that India Bible College and Bible Society has had for a number of decades. ദേശീയ ബൈബിൾ സൊസൈറ്റിയുടെ മുഴുവൻ സ്റ്റാഫും ചേർന്നുള്ള ഒരു സമ്മേളനം ആദ്യമായിട്ടാണ് കേരളത്തിൽ വെച്ച് നടന്നത്. അങ്ങനെ നടന്ന ഒരു സമ്മേളനത്തിലെ ഒരു ദിവസം ഒരു സെഷൻ മുഴുവൻ ഇന്ത്യ ബൈബിൾ കോളേജ് അതിന് ആതിഥേയത്വം വഹിക്കുവാൻ ഇടയായതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ആ വിലയേറിയ അവസരം നമുക്ക് ലഭിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We are also grateful that a team from Finland Bible Society came and spent the time with us. അതോടൊപ്പം തന്നെ ഫിൻലൻഡ് ബൈബിൾ സൊസൈറ്റിയിൽ നിന്നും ഒരു ടീം വന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം സമയം ചെലവഴിപ്പാൻ ദൈവം സഹായിച്ചു. And the Lord has given us a wonderful relationship with the Wycliffe Bible translators who come to teach of language learning courses at India Bible College and Seminary. അതുപോലെ തന്നെ വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന സുവിശേഷ സംഘടനയുമായി വളരെ നല്ല ബന്ധം നമുക്കുണ്ട്. അവരെല്ലാ വർഷവും ഇവിടെ വരികയും ലാംഗ്വേജ് പരിശീലനം ഭാഷാ പരിശീലനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷവും അവർ അപ്രകാരം വന്ന് പരിശീലനം നൽകുകയുണ്ടായി. Time will not permit me to tell about all the things that the Lord enabled us to do and accomplish at India Bible College and Seminary this past year. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിലൂടെ വിവിധമായ നിലകളിൽ ദൈവം നിവർത്തിച്ച പൂർത്തീകരിച്ച എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. More than 70 students are involved in conducting children's ministry around this area in many different locales. നമ്മുടെ ഈ ചുറ്റുപാടുകളിലുമായിട്ട് കുട്ടികളുടെ ഇടയിലുള്ളതായ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നമ്മുടെ 70-ലധികം വിദ്യാർത്ഥികൾ തുടർമാനമായി പങ്കുകൊണ്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു വരുന്നു. They speak to Tamil speaking people, Hindi speaking people and conduct services regularly. അതെ, തമിഴ് ഹിന്ദി തുടങ്ങിയുള്ളതായ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ പോയി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവർ തുടർമാനമായി നടത്തി പോരുന്നു. A number of teams have gone to various parts of North India and the last summer vacation 19 different teams went to different parts of North India. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് കഴിഞ്ഞ വേനൽക്കാല അവധി സമയത്ത് നമ്മുടെ 19 ടീമുകൾ പോകുവാനും വിവിധ ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ദൈവം സഹായിച്ചു. So we thank the Lord for what God is doing, enabling us to not only equip hundreds of people for the ministry but also opening many new doors of opportunities to serve the Lord and to also minister to the downtrodden in many different contexts. Adhe pala nilagalil anugrahithamaya shusrusha nammude vidyarthigalilude nirvahikkuvan ee sthapanathodulla bandhathil devam idayaaki adilum valare pradhanamayi samuhathinte pinnokka nilayilayirikkunna kashtathagalilum prayasangalilum ayirikkunna niravadhi aalukalkku sahayangalum adu polulla shusrushagalum cheyyuvanum devamaya karthavu namme sahayippan idayayi. So in recognition of what the Lord has done, would you join with me in raising your hands and shouting Hallelujah 3 times. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ചേർന്ന് നമ്മുടെ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം അത്യുച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Honorable President of India Bible College and Seminary Pastor T.S. Abraham. Respected Director Pastor Dr. T. Wilson Abraham. Honorable Chief Guest of the Day Pastor Amos George. Respected faculty members, distinguished guests, family members, friends and well-wishers and dear fellow graduates, I greet you all in the matchless name of Lord Jesus Christ. And I thank God for giving me this privilege to stand before you with the living word of God representing the English medium graduates. In court of law, a witness is pledged under the oath to speak the truth, the whole truth and nothing but the truth. A witness is someone who attests to a fact. Shortly before his ascension, the disciples approached Jesus and inquired about the possible restoration of the kingdom to Israel. We read in Acts 1:8 that, quite contrary to their expectations of an earthly kingdom, Jesus appoints them as instruments in the establishment of the kingdom of God. Here, Christ gives them a commissioning as how they can be true witnesses of the gospel. Let's look into the progressive steps in witnessing based on Acts 1:8. And the first step is to receive the power to witness.
receiving the power to witness. Jesus asked his disciples to wait for the power of the Holy Spirit, which will enable them to be his true witnesses. The English word power comes from the Greek word dunamis, which means miraculous power or transforming power. It is this dynamic power that will convict a person and help the disciple to endure in times of hardships. The Holy Spirit is the propelling force behind missions. The book of Acts records the phenomenal ways in which the early disciples witnessed Christ boldly following the outpouring of the Holy Spirit in Jerusalem. Lives were transformed, the sick were healed, and the church grew rapidly. Today, God has given each one of us supernatural resources to carry out the work of missions. It's high time that the church in India rise up from its slumber and unleash the latent power of the Holy Spirit. This will empower the church to effectively witness to this nation. Even in the midst of struggles and oppositions, it is the power of the Holy Spirit that will give strength and courage to the church. After being filled with the power of the Holy Spirit, the next step in witnessing is the act of witnessing. Witnessing is the resultant impact of being infilled by the power of the Holy Spirit. The early disciples bore witness to the life, teachings, death, and resurrection of Jesus, even in the midst of persecutions. In every respect, they were qualified as competent witnesses. The need of the hour is to be a true witness by leading a Christ-centered life. The credibility of our witnessing will be entrusted or endorsed to both our words and our deeds. The task ahead of us is not to forcefully convert or to manipulate anybody into the kingdom of God, but persuading them with love and witnessing to them about the love of Jesus. The sacrificial lives of William Carey and Sadhu Sundar Singh are classical examples of the embodiment of love as true witnesses. After being filled with the power of the Holy Spirit, the true witness then proceeds into the next step, that is to enlarge the sphere of witnessing. Jesus specifies an orderly progression in the way his disciples should witness him. They were to start right from where they are and then go to those nearby, so that the gospel should be propagated to every ethnic communities around the globe. The church was inaugurated on the day of Pentecost at Jerusalem. Later, witnessing was fueled by persecution. This led to advancement and scattering of the gospel to Judea and Samaria. Thus, witnessing moved beyond the geographical, racial, and ethnic limitations to the uttermost parts of the then known world. Standard Oil Company, based in Cleveland, Ohio, once had this slogan: "Get the light into every dark corner of the world." The light of the gospel of Jesus, which was lit in Jerusalem 2015 years ago, need to be carried throughout the length and breadth of this globe to those corners darkened by poverty, child labor, drug and human trafficking, atrocities against the women and the elderly, so that there is a holistic transformation of our society. Therefore, witnessing is not to be stagnant, but rather it's a progressive step towards the expansion of the God's kingdom. And in order to be a true witness, one must be filled with the power of the Holy Spirit and began by replicating Christ in our own community and thus expand the area of witnessing. Dear fellow graduates, the responsibility is now upon each of us. Even in these difficult times in our nation, where religious freedom is at stake and atrocities against the minorities hit the headlines on a daily basis, remember, God has entrusted each one of us with the task of witnessing His love, and there is no plan B. So let's together strive to be true witnesses of the gospel, depending upon the power of the Holy Spirit, and engage the unengaged both in and beyond the boundaries with the love of Christ. May God bless you all. Thank you. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ പകലിൽ മഹത്വമെടുക്കട്ടെ. ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ പ്രസിഡന്റ് പാസ്റ്റർ ടി എസ് എബ്രഹാം, ഡയറക്ടർ ഡോക്ടർ ടി വത്സൻ എബ്രഹാം,
Mukia Aditya Irikina Pastor Amos Dodge, Mata Vishishta Adidigal, Adhyabagar, Anadhyabagar, Devadasi Dasanmar, Ella Madhabidakalkum, Sahodri Sahodan Markum, Ella Graduatinum, India Bible College and Seminary, Malayalam graduating with the article of the Pradinidi and the Nalil, Kartava Yeshu Christum Namatil Sneha Vandanam. Ayrati Tolayrati Padinjil, Dechin Afrikil, Abibashaganai, Seven and Cheyuan Chanam Levichitum, Adan Nirasicha, Bharatin the Swadandriman the Ulvili order, Anugula my Pradigaricha, Indi Leku Madangi Etia Mahat Vektiana, Mahatma Gandhi. Yenal Manishiruda Sagala Prasnangal Kum Pariharam Varituna, Subisashatin Sachim Bakikan Velika Patavar, Adu Cheya the Machubaladum Cheydu Gundirikina. Oru kalagattathilana naam etti nilkunnathu. Adukondu thanne naam ipravasham thiranjedutha ende saatchikalaagum enna graduation theemine valare adhigam pradhanyamundu. Apostola pravarthi 1:8 ingane vaayikkunnu. Ennal parishuddha aathmaavu ningalude mel varumbol ningal shakti levichittu Yerushalayimilum Yahoodiyil ellayidathum Shamariyilum bhoomiyude attathodavum ende saatchikalaagum ennu paranju. Mundana Vasham, Yesu in the Kuda Narana, Shishan Maru the Pradichi Ayanu, Yesu Yehuda Rajam, Yadastana Takumanada Yenal Kartav in the Marana Todu Gude, Shishan Maru the Pradichi Mangaretu Maranatha Jaicha Kartavu Munandina Puratu Vanapol, Shishan Maru the Pradicha Vindu Mutitu Uyarthanate Kartavino Shishan Mar Chodichu Kartave Angai Kalatirano, Rajam Yadastana Takanada. Yeshu Baranyu, Pidavu Tande Somba Adigaratil Vechitulla, Kalangaleyo, Samayangaleyo, Ariyunna the Ningal Kula Dalla, Yendugund Airikam Shishinmar, Ingana Chodichada, Adin Karanamunda, Yeshu Rajam Stabicha Raja Vai Kadinyal, Shishinmarka Kuda Parikam, Idu Manasilake Karta Varu Baranirikam, Makalan Ningalur Agregam, Kasere Lirikanamanum, Parikanamanamana, and then Adinula the Vasam Varinunda. Ipol, Yenik Ningala Kurchula Agregum, Ningalirikanamanum, Parikanamanumala, Yeniki Vendi Marikanamanana, Yenda Sachi Aganamanana, Yavanaya Padamaya, Martus Yenda in the Yadarth Artham, Sachi Yanana, E Mula Ashiatunumana, Christu Vendi Sachi Mahikuan, Jeevan Badinavare, Christ of Rectasashikan and the Vichinada, Ipagalil, Apostola Pravati, Oma Yatin the Yadistanatil. Sachi Garnatina, Ubot Palagamaya Chilakaring Lord Pikino, Wanda Sachi Garnatina, Shati Garanam, Munodi Yedur Dautitinum, Shari Rigavum, Manasigumaya Shati Garanam Avishamana Adagunda Kartavu Shishimara to Paranjada Ningal Katirina, Atma Vinda Shakti Bravikanam, Munna Vasham, Yeshu in the Kuda Maran the Shishimarka Sachi Garnatina Munba. Shakti Garanam Avisham Ayrangil Namukatra Yadigam Avishamana Ade Sachi Garanatina Shakti Garanam Munodiana Randa Sachi Garanatina Kendra Bindu Christu Ethangilamur Sambavam Neril Kanagayo Kelkugio Chaydavarke Sachi Aguan Gadiatulu Apostolamar Vilichavar Yanganiana Yangalo Krushikapata Christumana Persangikinuana Abra the Vilichuvaivan Karanamunda, Yeshum in the Kushi Garanavum, Marana Adaka Punarutanangalum, Abra Neril Kandadana, Abra the Sachi Garichapol, Vilakuvanu, Shishanmar Paranu, Devata Kaladium, Manushere Anusarikin and Yayamano, Apostola Pravati Nala Iribada, Yangal Ko, Yangal Kandum Katumirikinada, Prastavi Padiripan Sadimala, Yenduvaranyal, Yangal Kandadum. Yangal Katadum, Yangaluda Kai Totadumaya, Christuvena Kuruchi Yangal Sachi Garikumbol, Yangalam, Yangal the Jeevan Nastapatalum, Adu Vishayamalla, Karanam Sachi Garanathinte Kendra Bindu, Christuvana, Muna Sachi Garanathinte, Bhoomi Shastra Prasakti, Christava Sabayuda Sachi Garana Charitrate, Lucas Vivirikumbol, Yehudan Maril Arambicha, Jadigale Kula Suvishasatinte Vyapanamanu Kanunnathu. കർത്താവിന്റെ കൽപ്പനയിൽ യെരുശലേമിൽ ആരംഭിച്ച ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷീകരണം നടത്തണം അപ്പസ്തോലന്മാരും
ആദിമ വിശ്വാസികളും ആ കൽപ്പന ശിരസാ വഹിച്ചു. കാരാഗ്രഹത്തിലും കൈസരുടെ അരമനയ്ക്കുള്ളിലും കപ്പൽ യാത്രയിലും പുഴവക്കത്തും സിനഗോഗുകളിലും ചന്തസ്ഥലത്തും ചർച്ചാവേദികളിലും നിർജ്ജന സ്ഥലത്തും അവർ സാക്ഷീകരണം നടത്തി. ഈ തലമുറയിൽ ആലയത്തിൻ്റെ നാലു ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സാക്ഷീകരണത്തിനു വേണ്ടിയല്ല കർത്താവ് നമ്മെ ശാക്തീകരിച്ചത്. എബ്രായ ലേഖനം 13:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിൽ പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ആലയത്തിനകത്തല്ല, പാളയത്തിന് പുറത്താണ് സാക്ഷീകരണം. പാളയത്തിന് പുറത്ത് നിന്ന് ചുമന്നു വന്ന അനേക അഭിഷിക്തന്മാരുടെ ചരിത്രം ഇന്ത്യക്ക് പറയുവാനുണ്ട്. ദീർഘവർഷം ഉത്തരേന്ത്യൻ മിഷണറിയായി പ്രവർത്തിച്ച സ്കോട്ട്ലൻഡുകാരൻ അലക്സാണ്ടർ ഡഫ് നന്നേ വാർദ്ധക്യത്തിൽ ക്ഷീണിതനായി വിശ്രമത്തിനായി താൻ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തെക്കുറിച്ച് ശക്തമായ ആഹ്വാനം താൻ നൽകി. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ ബോധരഹിതനായി താഴെ വീണു. ബോധം തെളിഞ്ഞ ഉടനെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ പ്രസംഗിച്ചു, സ്കോട്ട്ലൻഡിലെ മാതാപിതാക്കളെ ഇന്ത്യയിലേക്ക് സുവിശേഷം വഹിക്കുന്ന മിഷണറിമാരായി അയക്കുവാൻ നിങ്ങൾക്ക് പുത്രന്മാരില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? വിക്ടോറിയ രാജ്ഞിയുടെ സൈന്യത്തിലേക്ക് ആളെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നു, യേശുവിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് പുത്രന്മാരില്ലേ? എങ്കിലിതാ വാർദ്ധക്യത്തിൽ മരിക്കാൻ വന്ന ഞാൻ നാളെ മടങ്ങിപ്പോവുകയാണ് ഇന്ത്യയിലേക്ക്. ഇനിയുള്ള കാലം ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ച ഇന്ത്യയിൽ എനിക്ക് മരിക്കണം. ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ ഒരു സ്കോട്ട്ലൻഡുകാരൻ തീരുമാനിച്ചെങ്കിൽ ഇന്ത്യക്കാരായി നാം എത്ര അധികം തീരുമാനിക്കണം. ഈ പകലിൽ നാം ചിന്തിച്ചത് സാക്ഷീകരണത്തിന് ഉപോത്പലകമായ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സാക്ഷീകരണത്തിന് ശാക്തീകരണം മുന്നോടി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ദൈവരാജ്യത്തിന് വ്യാപിപ്പാൻ കഴിയത്തില്ല. രണ്ട്, സാക്ഷീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തു. അതെ, ആത്മാവുള്ളവൻ്റെ പ്രതിപാദ്യ വിഷയം അത് ക്രിസ്തുവായിരിക്കും. മൂന്ന്, സാക്ഷീകരണത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രസക്തി. ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് സ്ഥലകാല പരിധിയില്ല, വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ല. യേശുവിനെ അറിയാത്തവൻ എവിടെയുണ്ടോ അതാണ് അവൻ്റെ മിഷൻ ഫീൽഡ്. ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ദൈവശബ്ദത്തോട് അനുകൂലമായി പ്രതികരിച്ച ഗ്രാജുവേറ്റ്സ്, നമ്മെ പിന്തുണയ്ക്കുന്ന ഒരു സ്വർഗമുണ്ട്. മുൻപോട്ട് പോകാം, വൻ കാര്യങ്ങൾ ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. For he is good, he is above all things. His love endures forever. Sing praise, sing praise. With a mighty hand, with a mighty hand, an outstretched arm.